ഇപ്പം ഞാൻ നിൽക്കുന്നത് മൂന്നാറിലുള്ള ഫ്രാഗ്രൻ്റ് നേച്ചർ റിസോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ മൂന്ന് പേരുമാണ് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പം ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഹാർട്ട് ട്രക്കിംഗ് ഉണ്ടല്ലേ, ഹാർട്ട് ട്രക്കിംഗ് സോഫ്റ്റ് ട്രക്കിംഗ് ഉണ്ട്, ടീ പ്ലാന്റേഷൻ വർക്ക് ഈവനിങ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഹാർട്ട് ട്രക്കിംഗ് എങ്ങോട്ടാണ് കൊണ്ടുപോവാ? ആ മലയിൽ മേലോട്ട്. അതേപോലെ സോഫ്റ്റ് ആണെങ്കിൽ സോഫ്റ്റ് ആണ് നമ്മൾ ജസ്റ്റ് ടീ പ്ലാന്റേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ സൈക്ലിംഗ് ആണ്, സൈക്കിൾ ഫ്രണ്ട് സൈക്കിൾ വെച്ചിട്ടില്ലേ? അത് അതെങ്ങനെ? അത് 1 hour കോംപ്ലിമെന്ററി. ഓക്കെ ഓക്കെ. ഫുൾ ഡേ ആണെങ്കിൽ 500 rupees അല്ലേ? ക്യാമ്പ് ഫയർ ഡെയിലി ഉണ്ടോ? അത് മഴയില്ല, മഴ ഉണ്ടെങ്കിൽ ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ അങ്ങനെ മെയിൻ ലിഫ്റ്റ് ഇറങ്ങി ഇപ്പോൾ താഴെ എത്തിയിരിക്കുകയാണ്. രണ്ട് ലിഫ്റ്റാണ് ഉള്ളത്. മെയിൻ ലിഫ്റ്റ് ഇപ്പോൾ ഇറങ്ങി. മെയിൻ ലിഫ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞ് അടുത്ത ഒരു നമ്മൾ മുറ്റത്തേക്ക് എത്തുകയാണ്. മുറ്റത്തു നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണ്. അതേപോലെ തന്നെ ഇതാണ് ഹോട്ടലിൻ്റെ റിസോർട്ടിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ. ഇനിയും നമ്മൾ താമസിക്കുന്നത് ഇതിൻ്റെ താഴെയാണ്. ഇനി ഒരു ലിഫ്റ്റും കൂടെ ഇറങ്ങി വേണം പോകാൻ. ധാരാളം മുറികളൊക്കെ ഉള്ള, ഇഷ്ടംപോലെ റൂംസൊക്കെ ഉള്ള റിസോർട്ടാണ്. നമുക്ക് തന്നെ നമ്മൾക്ക് കിട്ടിയ റൂം നോക്കാം. നല്ല മനോഹരമായ ഒരു റൂമാണ്. നല്ലൊരു വലിയ ബെഡും അതേപോലെ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് നല്ല മനോഹരമായ കുറച്ച് ഫോട്ടോസൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ടി വിയും അതിൻ്റെ താഴെ തന്നെയാണ് അത്യാവശ്യം സ്നാക്സും പിന്നെ ഒരു ഇലക്ട്രിക് കെറ്റിലും പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചായയൊക്കെ തിളപ്പിച്ച് കുടിക്കാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. ആ ഫ്രിഡ്ജിൻ്റെ അകത്ത് അത്യാവശ്യം കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൈഡിൽ തന്നെ കാണാൻ സാധിക്കും ഒരു നല്ല ഒരു സെറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. നമുക്ക് നമ്മുടെ ബാത്റൂം എങ്ങനെ നോക്കാം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂമാണ്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഏരിയയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ബാത്ത് ടബും കാണാൻ സാധിക്കും. എന്തായാലും സംഭവം അടിപൊളിയാണ്. അയൺ ചെയ്യേണ്ടതൊക്കെ അയൺ ചെയ്യാനുള്ള അയൺ ബോക്സ് ഉണ്ട്, അതേപോലെ അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡുണ്ട്.
പിന്നെ ലോക്കർ ഫെസിലിറ്റി ഉണ്ട്. എന്തായാലും സംഭവം നല്ല ക്ലാസ് റൂമാണ്. നമ്മുടെ റൂമിൽ നിന്നുള്ള വെളിയിലെ കാഴ്ചകൾ കാണിച്ചു തരാം. നല്ല വ്യൂ ആണ്. ഇപ്പോഴാണെങ്കിൽ ഫുള്ള് മഴക്കാറ് കയറിയിട്ട് താഴെ മഞ്ഞൊക്കെ കയറി നിൽക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് താഴത്തെ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. എങ്കിലും വെളിയിൽ പോയിട്ട് ആ വ്യൂസൊക്കെ കാണിച്ചു തരാം. ഞാൻ നമ്മുടെ റൂമിൽ നിന്നുള്ള വെളിയിലുള്ള ഏരിയയാണ് ഈ കാണുന്നത്. ഇവിടെ ഫ്രണ്ടിലാണെങ്കിൽ ഫുള്ള് നല്ല ക്യാബേജ് ഫുൾ നട്ടുപിടിപ്പിച്ച് വെച്ചേക്കുവാണ്. നല്ല ഭംഗിയാണ് കാണാൻ. അതേപോലെ നമ്മൾ കുറച്ച് ഇതിൻ്റെ ബാൽക്കണി പോലെ ഏരിയ ഉണ്ട്. മുറ്റത്തുള്ള ബാൽക്കണി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. താഴെ ഫുൾ നമുക്ക് തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ബാക്കി കാഴ്ചകളൊക്കെ പോയി കാണാം. എൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ഫുള്ള് നല്ല പൂക്കളൊക്കെ നല്ല പിരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് നിൽക്കുവാണ്. ഈ ചെടികളെല്ലാം തന്നെ ഈ ടെറസിൻ്റെ മേളിക്കൂടെയാണ് കൃഷി ചെയ്തേക്കുന്നത്. ഇവിടെ അത്രയും മനോഹരമായാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ കണ്ടോ അവിടെയാണെങ്കിൽ പല പല കളറുള്ള ചെടികൾ കാണാൻ സാധിക്കും. ഈ താഴെയാണെങ്കിൽ കൊങ്ങണി പൂവുകളൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ റിസോർട്ട് നമുക്ക് അങ്ങ് അടിമാലിയിൽ നിന്ന് നമുക്ക് മൂന്നാറിലോട്ട് വരുമ്പോൾ തന്നെ ഈ റിസോർട്ടിൻ്റെ നല്ല എടുത്ത് നിൽക്കുന്ന കാഴ്ച അങ്ങ് ദൂരെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്ന വഴിയാണ് നമ്മൾ അടിമാലിയിൽ നിന്ന് മൂന്നാറിലോട്ടുള്ള വഴി. അവിടെ നിന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ഈ റിസോർട്ട് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നല്ല കാരണം ഒരു കുന്നിൻ്റെ മുകളിൽ നല്ല നല്ല ഉയരത്തിലുള്ള റിസോർട്ടാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും താഴെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫുള്ള് ബാൽക്കണിയും സ്റ്റേജും ഒക്കെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈവൻറ്റും പരിപാടിയൊക്കെ നടത്തുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ക്യാമ്പ് ഫയർ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 7 മണിയോടുകൂടി ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കെന്തായാലും കുറച്ച് നീങ്ങി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. പിന്നെ നല്ല വലിയൊരു ഏലം നിപ്പുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല മനോഹരമായിട്ട് കുറേ ബാൽക്കണി ഏരിയാസൊക്കെ ഉണ്ട്. ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഒരു സൺസെറ്റും സൺറൈസൊക്കെ ഇവിടെ ഇരുന്ന് കണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് നല്ല വാലി വ്യൂ ഒക്കെ കാണാൻ സാധിക്കും. എന്തായാലും നല്ല രീതിയിൽ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രാഗ്രൻ്റ് നേച്ചർ റിസോർട്ടിൽ ഇന്നലെ താമസമൊക്കെ കഴിഞ്ഞ് ഇപ്പം രാവിലെയായി. ഇനി ചെക്കൗട്ടൊക്കെ ചെയ്യണം. അതിന് മുമ്പായിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം. എന്തായാലും അതിന് മുമ്പുള്ള കുറച്ച് നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള
വെളിയിലെ കാഴ്ചകളെ കാണിച്ചിട്ടാണ്. ഇന്നലത്തെ കാഴ്ച പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് ആണ്. ഇന്നത്തെ കാഴ്ച പറയുമ്പോൾ നല്ല കുറച്ചും കൂടെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ്. വെയിലൊക്കെ അടിച്ച് മലകൾ നിരകളൊക്കെ നിൽക്കുന്നതാണ്, നല്ല ഭംഗിയാണ്. ആ താഴെയാണെങ്കിൽ ഫുള്ള് നമുക്ക് തേയിലത്തോട്ടങ്ങൾ കാണാൻ സാധിക്കും. തേയിലത്തോട്ടം നടുവിലൂടെ ആണെങ്കിൽ നല്ല വളഞ്ഞു മുളഞ്ഞു പോകുന്ന നല്ല വഴികളും, അതേപോലെ തന്നെ നല്ല നീല ആകാശത്ത് നടുവിലായിട്ട് നല്ല മലനിരകളൊക്കെ നിൽക്കുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കും. ഈ ബിൽഡിംഗ് ഉണ്ടാക്കിക്കുന്നത് ഒരു മലയുടെ മേളിലാണ്. നല്ല മനോഹരമായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം എന്ന് വെച്ചാൽ കേട്ടോ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫുൾ ഗാർഡനല്ലേ, ഈ ഗാർഡൻ്റെ അടിയിലുണ്ടല്ലോ ഫുള്ള് വാട്ടർ ടാങ്കിയാണ്, ഫുൾ വാട്ടർ ടാങ്ക്. അതേപോലെ തന്നെ കാബേജ് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഈ റിസോർട്ടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ഏരിയയാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സൗത്ത് ഇന്ത്യൻ കുഷ്യൻസും അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ കുഷ്യൻസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ട് ലൈവ് കൗണ്ടറും അവൈലബിൾ ആണ്. അത്യാവശ്യം വേണ്ടതൊക്കെ ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കി തരുന്നതാണ്. ഇവിടെ ബാൽക്കണി ഇരുന്ന് കഴിക്കുന്നവർക്ക് ബാൽക്കണി ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. എന്നാലും ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമായിരുന്നു. റിസോർട്ടിൻ്റെ ഏറ്റവും മേളിലത്തെ പോകാൻ സെക്കൻഡ് ഫ്ലോറിൽ ഒരു കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. നമ്മുടെ ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ മൂന്നാറിൽ നിന്ന്, അതായത് മൂന്നാർ കോതമംഗലം മൂവാറ്റുപുഴയൊക്കെ പോകുന്ന മെയിൻ ഹൈവേ, നമ്മൾ വന്ന ഹൈവേ നമുക്ക് കാണാൻ സാധിക്കും. ആ കാണുന്ന സ്റ്റേറ്റ് കാണുന്നതാണ് നമ്മൾ വന്ന വഴി. അതേപോലെ തന്നെ മേളിലൊക്കെ ആണെങ്കിൽ മലയൊക്കെ ആണെങ്കിൽ ഫുള്ള് മഞ്ഞൊക്കെ ഇറങ്ങി നല്ല ഭംഗിയുണ്ട് കാണാൻ. താഴേക്ക് ആണെങ്കിൽ മഞ്ഞ് കയറിയിട്ടുണ്ട്. കിഡിലായിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വന്ന് വിസിറ്റ് ചെയ്യുക, ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഹോട്ടലൊക്കെ ചെക്കൗട്ട് ചെയ്തു, നമുക്ക് ഇനി ഇറങ്ങാം. അപ്പോൾ ശരി.